അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മൾ ഇഷാ പഠിച്ചു വന്നത് ഒരു കൊച്ചു കൊച്ചുകഥയാണ് അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് വിവരിച്ചു തരുന്ന ഒരു കൊച്ചു കഥ നമ്മൾ പറഞ്ഞു വെച്ചത് തോട്ടക്കാരെ കുറിച്ചാണ് ആ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു ഉദാരശീലനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു തോട്ടമുണ്ടായിരുന്നു അതിലെ ഫലങ്ങൾ കായ്ക്കുമ്പോൾ സാധുക്കൾ തടിച്ചു കൂടുകയും അതിൻ്റെ ഒരു അംശം സാധുക്കൾക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മരിച്ചു പോവുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ അവ സാധുക്കൾക്ക് നൽകാതിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം അങ്ങനെ അവർ പ്രഭാതവേളയിൽ എല്ലാവരും ഉറക്കത്തിലായിരിക്കെ അവ പറിച്ചെടുക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തോട്ടത്തിലേക്ക് പോകുകയും എന്നാൽ ആ തോട്ടം അവ നശിപ്പിക്കപ്പെട്ടതായി അവർ കാണുകയും ചെയ്യുകയാണ് അത്തരത്തിലുള്ള ഒരു കൊച്ചുകഥ അള്ളാഹു സുബാനു അച്ചാരെ നമുക്ക് വിവരിച്ചു തരുകയാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഷാല ഇരുപത് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ശാല പഠിക്കാൻ പോകുന്നത് ആദ്യം ഉതി തരാം അതിനുശേഷം നമുക്ക് ഒരു വിശദാംബിൻ റുജീം ഇസ്മിള്ളി റഹീം فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرصكم إن كنتم صارمين فأصبحت كالصريم فتنادوا مصبحين ان يغدوا على حرثكم ان كنتم صالمين فاصبحت كالصريم فتنادوا مصبحين

തോട്ടത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഫസ്ബഹത് അവ ആയിത്തീർന്നു പ്രഭാതവേളയിൽ കെ മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ഇവിടെ മുഫസീനീങ്ങൾ പറഞ്ഞു വെക്കുന്നത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ് ബെഹാനോ താല രണ്ട് അർത്ഥങ്ങളാണ് മുഫസീരിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ഒന്ന് ചുവലിക്കാറ്റുകൾ വന്നിട്ട് മരങ്ങൾ മുറിക്കപ്പെട്ടതുപോലെ മുറിക്കപ്പെട്ടതുപോലെയായിത്തീർന്നു അല്ലെങ്കിൽ വേറെ അർത്ഥം പറഞ്ഞു വെക്കുന്നത് ഇരുൾ മൂടിയതുപോലെ എന്നുള്ളതാണ് കസ്വരീമിന് മുഫസിരി പറഞ്ഞു വെക്കുന്ന മറ്റൊരു അർത്ഥം എന്നുള്ളത് ഇരുൾ മൂടിയതുപോലെ കസ്വരീം അസ്ബഹദ് പ്രഭാത വേളയിൽ അത് കസ്വരീം ഇരുൾ മൂടിയതുപോലെയായി തീർന്നു അല്ലെങ്കിൽ കസ്വരീം മുറിക്കപ്പെട്ടതുപോലെയായി തീർന്നു എന്നുള്ളതാണ് രണ്ട് അർത്ഥവും നമുക്കതിൽ പറയാം ഫു മുസ്ബിഹീൻ ഫതനാദൌ അങ്ങനെ അവർ പരസ്പരം വിളിച്ചു പറയുകയാണ് മുസ്ബിഹീൻ എപ്പോഴാണ് പ്രഭാതവേളയിൽ ഫതനാദൌ അവർ അന്യോന്യം പരസ്പരം വിളിച്ചു പറയുകയാണ് മുസ്ബിഹീൻ പ്രഭാതവേളയിൽ എന്താണ് വിളിച്ചു പറയുന്നത് നമുക്ക് നോക്കാം അനിയ ഹു നിങ്ങൾ കാലത്ത് വരുവിൻ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ വരുവിൻ അലഹർസിക്കും നിങ്ങളുടെ കൃഷി അനിയഗതോ നിങ്ങൾ കാലത്ത് വരുവിൻ ഹർസിക്കും നിങ്ങളുടെ കൃഷിസ്ഥലത്ത് ഇൻകുൻതും സ്വാരിമീൻ നിങ്ങൾ മുറിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുറിക്കുന്നവരാണെങ്കിൽ അദ്ദേഹം അവർ പരസ്പരം വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് അള്ളാഹു ഇതിനെ വിശദീകരിക്കുന്നത് അനിയഗതോ നിങ്ങൾ കാലത്ത് വരുവിൻ ഹർസിക്കും നിങ്ങളുടെ കൃഷിസ്ഥലത്ത് ഇൻകുൻതും സ്വാരിമീൻ നിങ്ങൾ മുറിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മുറിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്ന് മശാ അല്ല ഒന്നും കൂടി അർത്ഥം പറയാം ഫസ്ബഹദ് കസ്വരീം അങ്ങനെ അവ ആയിത്തീർന്നു പ്രഭാതവേളയിൽ കസ്വരീം മുറിക്കപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഇരുൾ മൂടിയതായിട്ട് ഫത്ത് അനാദ് മുസ്ബിഹൈൻ പ്രഭാതവേളയിലായിരിക്കെ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു അനിയഗതോ നിങ്ങൾ കാലത്ത് വരുവിനാല ഹർസിക്കും നിങ്ങളുടെ കൃഷിസ്ഥലത്ത് ഇൻകുന്തും സ്വാദിമി നിങ്ങൾ മുറിക്കുന്നവരാണെങ്കിൽ മൻഷല്ല വളരെ എളുപ്പമുള്ള ആയതലാണ് കൂടി പഠിക്കുന്നവർക്ക് അള്ളാഹു സുബാനു വാല എളുപ്പമാക്കിത്തരും മന നമുക്ക് ആയത്ത് ഒരുമിച്ച് ചോദി നോക്കാം അള്ളാഹു സുബാനുല ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ തൊഫീക്ക് നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് അറിയാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബെഹനബു താല പുറത്തു മാപ്പാക്കി തരട്ടെ അസാമുലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു